അഴിമതിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇരിട്ടിയിൽ നടന്ന പേരാവൂർ മണ്ഡലം വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു ഡി എഫ് കൺവീനർ ഇബ്രാഹിം മുണ്ടേരി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ യു ഡി എഫ് ചെയർമാൻ പി കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടകനായി. എം എൽ എ നജീബ് കാന്തപുരം, എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, പി ടി മാത്യു, ചന്ദ്രൻ തില്ലങ്കേരി, ലിസി ജോസഫ്, വത്സൻ അത്തിക്കൽ, മുഹമ്മദ് ബ്ലാത്തൂർ, എം എം മജീദ്, പി എ നസീർ, ജൂബിലി ചാക്കോ, ഓ ഹംസ, മുഹമ്മദ് വിളക്കോട്, സാജു യോമസ്, പി സി രാമകൃഷ്ണൻ, തോമസ് വർഗീസ്, ബേബി തോലാനി, വിജിൽ മോഹൻ എന്നിവർ സംസാരിച്ചു. അപ്പൊ അമ്മായി എന്റെ കമ്പനി നോക്കി നിന്നേന്ന് മറ്റവരാണ് കാശ് മുടക്കിയത്. അപ്പൊ കരാറിലെ വ്യവസ്ഥ വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി. കാശ് മുടക്കിയ കമ്പനിക്ക് ലാഭത്തിന്റെ 40%, കാശ് മുടക്കാതെ നോക്കി നിന്ന് അമ്മായി അച്ഛന്റെ കമ്പനിക്ക് 60% ലാഭവിഹിതം. എവിടെയെങ്കിലും കേട്ടിട്ടില്ല? അടുത്തത് ദൈവമല്ല, കെ ഫോൺ. എല്ലാ വീട്ടിലും ഇന്റർനെറ്റ് കിട്ടിയാവോ? കിട്ടിയ ആർക്കെങ്കിലും കിട്ടും കേട്ടോ. അത് നോക്കിയപ്പോഴും അവസാനത്തെ കമ്പനി ആരാ? മോന്റെ അമ്മായി അച്ഛന്റെ കമ്പനി. നമ്മൾ പുറത്തോട്ട് കൊടുക്കൂല, ആർക്കും പുറത്തോട്ട് കൊടുക്കൂല. ഞാൻ പറഞ്ഞു കേരളത്തിൽ എവിടെ അഴിമതി നടന്നാലും അവസാനം ഒരു പെട്ടിയിലെത്തി. അതാണ് ആ പെട്ടിയുടെ വർക്ക് എന്ന് പറയുന്നത്. എവിടെ അഴിമതി നടത്തിയാലും അതിങ്ങനെ ഒഴുകി ഒഴുകി ആ പെട്ടിയിലെത്തും. ഞാൻ മാജിക് ബോക്സ് എന്നാണ് ആ പെട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? പിണറായി വിജയന്റെ വീട്ടിലും. ആണോ? അടുത്തത് മാസപ്പടി. ആലുവേലൊരു കമ്പനി മുഖ്യമന്ത്രിയുടെ മകളിലൊരു കമ്പനിയുമായിട്ടൊരു എഗ്രിമെന്റ് വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോഫ്റ്റ്വെയർ സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള കമ്പനി നടത്താൻ പറഞ്ഞു. പ്രശ്നം അതല്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത് അന്വേഷിച്ചു. സി എം ആർ എൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊരു സേവനവും ഈ കമ്പനിയിൽ കിട്ടിയിട്ടില്ല. അതിനാണ് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കുക. മണി ലോണ്ടറിങ് എന്ന് പറയും. പേടിക്കൊന്നും വേണ്ട, തുണി അലക്കണേനാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. വെളുപ്പിക്കുന്നതിന് ലോണ്ടറിങ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. ലോണ്ടറി ലോണ്ടറിങ് ആണ്, തുണി വെളുപ്പിക്കുന്നതിനാണ്. കള്ളപ്പണം വെളുപ്പിച്ച് വെള്ളപ്പണമാക്കുന്നു. അത് മാസം പണി. ഇനി വേറെ സംഭവമുണ്ട്, ആറാമത്തെ അഴിമതി. ഞാനിപ്പോഴും ഓർക്കും മഹാമാരിയുടെ കാലം. വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ടി വിയിൽ വരും. എന്തായിരുന്നു വീട്ടമ്മമാരോട്, നിങ്ങൾ ഒരു കറി മാത്രമേ വെക്കാൻ പാടുള്ളൂ, കൂടുതൽ ചെലവാക്കരുത്, പശുവിന് പുല്ല് കൊടുക്കാൻ മറക്കരുത്, തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വിട്ടുപോകരുത്, പറന്നുപോകുന്ന പക്ഷികളെ കൈകൊട്ടി വിളിച്ച് തിരിച്ചു വിളിച്ച് പാലും പഴവും കൊടുക്കണം. ഞാൻ ഒരു ദിവസം കരഞ്ഞു വരും ഇത് കേട്ടിട്ട്. കാരണം ഒരു മനുഷ്യൻ ഈ ഭൂമിയിലെ മനുഷ്യനോട് മാത്രമല്ല സർവജീവജാലങ്ങളോടും ദയാവായിട്ടുള്ള ഒരാൾ. കരയാതിരിക്കുക, എങ്ങനെ കരയാതിരിക്കണം? സങ്കടം വന്നിരിക്കും പറയുന്നത് കേട്ടി. 2 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിന്റെ പുറകിൽ കൊള്ളയായിരുന്നു. കൊള്ള 1,032 കോടി രൂപയുടെ അഴിമതിയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ കൊണ്ട് ഈ മഹാമാരിയുടെ കാലത്ത് നടത്തിയത്. പി പി കിറ്റ് ഓർമ്മയില്ല? പി പി കിറ്റ് 450 രൂപയ്ക്ക് തിരുവനന്തപുരത്ത് കിട്ടുന്ന പി പി കിറ്റ് 300% വിലവർദ്ധനവിൽ 1,550 രൂപയ്ക്ക് 10,000 കണക്കിന് ലഭിച്ചു. ശരിയായല്ല. 7 രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് 14 രൂപയ്ക്ക് 40,000 കണക്കിന് രൂപ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് പറ്റാവുന്നത്ര ഓക്സിമീറ്റർ, തെർമോമീറ്റർ, ഫ്രിഡ്ജ് ഒക്കെ അങ്ങോട്ട് മേടിച്ചു വെച്ചു. എല്ലാം പൊള്ളയായിരുന്നു. പകുതിയായ ഒരു പാലത്തിന്റെ നിർമ്മാണം, ഈ 3 കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ ആ പാർട്ടിയുടെ സംസ്ഥാന ചെയർമാന്റെയും പാർട്ടിക്കാരനായ മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ നവകേരള സദസ്സിൽ പറഞ്ഞ എം പി യെ കുറിച്ചാണ് ആ പരിപാടിയിൽ പ്രസംഗിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. ജാണി കാണുന്ന ഈ പരിപാടി എന്തിനാണ് എന്ന് മനസ്സിലായിട്ടില്ല. അതേപോലെ ധരിതരിച്ചാണ് ഇതിന്റെ പാലായ കാര്യങ്ങൾ പറയാൻ ഉള്ള ഒരു അവസരമാണ് ഇത് എന്ന് അദ്ദേഹം തെറ്റായിട്ട് ധരിച്ചിരിക്കുന്നു. ഇത് പരാതി വാങ്ങുന്നതിന് അങ്ങനെയുള്ള വികസന കാര്യങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ അത് പറയുന്നതിനുള്ള ഒരു അവസരമല്ല. സർക്കാരിന്റെ കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഒരു പരിപാടിയാണ് ഇത്.